കേരളത്തിലെ ക്രൈസ്തവർ പ്രശ്നാധിഷ്ഠിതമായി ചിന്തിച്ചാൽ ആര് ജയിക്കണം, ആര് തോൽക്കണം? കത്തോലിക്ക സഭ വിശ്വാസികളെ പ്രശ്നാധിഷ്ഠിതമായ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കണമെന്നാണ് ഉത്ബോധിപ്പിക്കുക. ആനുകാലിക പ്രശ്നങ്ങൾക്കുള്ള മറുപടിയായിരിക്കും പൗരബോധത്തോടെ ഒരു ക്രിസ്ത്യാനി എടുക്കുന്ന നിലപാട്. മുസ്ലിം സഹോദരങ്ങൾക്ക് തങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്ന് കൃത്യമായ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണി പ്രചാരണം തുടങ്ങിയത്. പക്ഷെ ക്രൈസ്തവരോട് നിങ്ങൾ പീഡനങ്ങളെ പേടിച്ച് ഞങ്ങൾക്ക് വോട്ട് തരിക, പ്രത്യേകിച്ച് വാഗ്ദാനം ഒന്നും നൽകാനില്ല എന്ന സമീപനമാണ് ഇതുവരെ അവർ എടുത്തത്. കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ കത്തോലിക്ക സ്ഥാപനം ആക്രമിച്ചത് ഇന്ത്യ മുന്നണിയുടെ നെടുനായകത്വത്തോടൊപ്പമുള്ള ഹനുമാൻ സേന എന്ന കാവ്യപ്പടയാണെന്ന് നമ്മൾ അറിയാതിരിക്കാൻ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലെ തോന്നിയോ? ഈ പ്രശ്നങ്ങൾ നമ്മളെ കാണിച്ചു തരുന്ന യഥാർത്ഥ പ്രശ്നം എന്താണ്? വർഗീയ ആക്രമണങ്ങളെ നമുക്ക് രാഷ്ട്രീയമായി നേരിടാനാകില്ല എന്ന സത്യമല്ലാതെ മറ്റെന്താണത്? തീവ്ര ഹിന്ദുത്വം എന്ന പ്രശ്നമാണ് ഇന്ത്യയിൽ പടർന്നു നിൽക്കുന്ന ഒരു പ്രശ്നം. നിങ്ങൾ ആരെ ജയിപ്പിച്ചാലും ആരെ തോൽപ്പിച്ചാലും ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും എന്ന കൃത്യമായ അറിയിപ്പാണ് മണിപ്പൂരിലും തെലങ്കാനയിലും തീവ്ര ഹിന്ദുക്കൾ നമുക്ക് നൽകിയത്. തീവ്ര ഹിന്ദുത്വത്തെ ക്രൈസ്തവർ രാഷ്ട്രീയമായി എന്നതിനേക്കാൾ ആത്മീയമായി നേരിടാൻ തയ്യാറാകണം. ഭീകര പീഡകന്മാരായ റോമൻ ഭരണാധികാരികളെ മാനസാന്തരപ്പെടുത്തി റോമിനെ സ്നേഹം കൊണ്ടും സഹനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും കീഴടക്കിയ ക്രൈസ്തവർക്ക് അതിന് സാധിക്കും. ക്രൈസ്തവർ പീഡനം അനുഭവിക്കുന്ന ഒരു ദേശത്ത് ഭരണാധിപന്മാരുടെ നിയമനത്തിൽ സ്വർഗത്തിൻ്റെ പ്രത്യേക ഇടപെടലുണ്ടാകുമെന്നത് വിശ്വസിക്കാത്തവർ ക്രിസ്ത്യാനികളാണോ? നാം വസിക്കുന്ന ദേശത്ത് കൃത്യമായി നമ്മൾ പ്രതികരിച്ചാൽ ദേശീയ തലത്തിൽ ദൈവത്തിൻ്റെ ജോലി ചെയ്തുകൊള്ളും. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഭാരതസഭയിൽ വിശ്വാസത്തിൻ്റെ അടിത്തറ കേരളമാണ്. കേരളത്തിൽ വന്നിറങ്ങിയവരും കേരളത്തിൽ നിന്ന് പോയവരുമാണ് ഇന്ത്യ മുഴുവൻ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തിയത്. ഇന്നും ഭാരതസഭയെ ഊർജിതപ്പെടുത്തുന്നത് കേരളം തന്നെ. ഇക്കാര്യത്തിൽ സീറോ മലബാർ സഭയെ പരാമർശിക്കാതെ വയ്യ. ഗോവയിലാണെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോയാലും പോട്ട ധ്യാന കേന്ദ്രം എന്ന് കേട്ടാൽ അവിടെയുള്ള വിശ്വാസികൾ പ്രൈസ് ദ ലോർഡ് എന്ന് പറയും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മീയ പരിശീലന കേന്ദ്രങ്ങൾ ഉള്ളത് സീറോ മലബാർ സഭയ്ക്കാണ്. ലത്തീൻ സഭയുടെ സൗന്ദര്യം അൽമായർക്ക് വൈദികരോടുള്ള അത്യാദരമാണ്. ഈ രണ്ട് ശക്തി കേന്ദ്രങ്ങളെയും കേരളത്തിൽ ആഞ്ഞടിച്ച് തകർക്കാൻ സംഘപരിവാരങ്ങളോട് സഖ്യം ചേർന്ന് പ്രവർത്തിക്കുന്നവർ ആരൊക്കെയാണ് എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. ഈ ശക്തി കേന്ദ്രങ്ങൾക്കെതിരെ നാടകം കളിക്കുന്നതും പ്രചാരണം നടത്തുന്നതും സംഘപരിവാർ ഉയർത്തുന്ന ആശയങ്ങൾ ഊർജ്ജസ്വരതയോടെ പ്രചരിപ്പിക്കുന്നതും ആരൊക്കെയാണ്? അതിനവർക്ക് ലഭിച്ചിരിക്കുന്ന ധൈര്യം കേരളത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നം തന്നെയാണ്. ആലപ്പുഴയിൽ ക്രൈസ്തവ വോട്ടുകൂടെ നേടി ജയിച്ച ഐസക് സാർ പത്തനംതിട്ടയിൽ ചെന്നപ്പോൾ ക്രൈസ്തവരെ കലാപകാരികൾ എന്ന് പരാമർശിക്കാൻ പ്രേരിപ്പിച്ച ശക്തി ഏതാണ്? ലത്തീൻ സഭയിലെ ഒരു വൈദികൻ നടത്തിയ നിഷ്പക്ഷമായ അവലോകനത്തിനെതിരെ ലത്തീൻ സഭയിലെ തന്നെ ഒരു യുവജന സംഘടന പണ്ടെങ്ങുമില്ലാത്ത രീതിയിൽ പ്രതികരിക്കാൻ പ്രേരിപ്പിച്ച ശക്തി ഏതാണ്? വിഴിഞ്ഞം യുദ്ധത്തിൽ സംഘപരിവാരങ്ങളോടൊപ്പം ഒരു ജാള്യവുമില്ലാതെ വൈദികർക്കെതിരെ അസഭ്യവർഷം ചൊരിയാൻ ഇന്ന് പീഡനത്തിൻ്റെ പേര് പറഞ്ഞ് നമ്മളെ വിരട്ടിക്കൊണ്ടിരിക്കുന്ന അതേ മനുഷ്യർ മുൻപിൽ നിന്നത് നമുക്ക് മറക്കാനാകുമോ? ഇങ്ങനെ കൃത്യമായി ചിന്തിച്ചാൽ പ്രശ്നാധിഷ്ഠിതമായി പ്രതികരിക്കാൻ ചില രൂപരേഖകൾ പറയാം. പ്രാർത്ഥനയോടെ മാത്രം വിലയിരുത്തുക. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരെക്കുറിച്ചുള്ള ധാരണയിൽ എന്നേക്കാൾ അറിവുള്ളവരായിരിക്കണം നിങ്ങൾ. കഴിയുന്നത്ര നിഷ്പക്ഷമായി എല്ലായിടത്തു നിന്നും ചില ഉദാഹരണങ്ങൾ നിരത്താൻ മാത്രമാണ് ഞാൻ പരിശ്രമിക്കുന്നത്. നിങ്ങളുടെ സ്വതന്ത്ര ചിന്ത ഉപയോഗിക്കുക. ഞാൻ പറയുന്നത് വിഷയം അവതരിപ്പിക്കാൻ നൽകുന്ന ഉദാഹരണം മാത്രമായി കാണുക. ഒന്നാമത്തെ ഉദാഹരണം, തിരുവനന്തപുരത്ത് ശശി തരൂർ തോൽക്കാൻ പാടില്ല എന്ന ചിന്തയാണ്. ക്രൈസ്തവർക്ക് അദ്ദേഹത്തിൻ്റെ തോൽവിക്ക് കൂട്ടുനിൽക്കാനാവില്ല എന്ന് കരുതുന്നവർ എന്തായിരിക്കും ചിന്തിക്കുക? വിഴിഞ്ഞം സമരകാലത്ത് ലത്തീൻ സഭയുടെ കെട്ടുറപ്പിനെ ഇളക്കാൻ സംഘപരിവാരങ്ങളോടൊപ്പം നിരീശ്വരത്വ പീഡകന്മാരും അഴിഞ്ഞാടിയ സമയം ക്രൈസ്തവർ മറക്കാൻ പാടില്ല എന്ന് അവർ കരുതും. എല്ലാ പ്രശ്നങ്ങളുടെ പിന്നിലും മുസ്ലിം സംഘടനകളെ കാണുന്ന ക്രൈസ്തവരുണ്ട്. എന്നാൽ വിഴിഞ്ഞത്ത് ക്രൈസ്തവർ നേരിട്ട പീഡനത്തിൽ ഒരു മുസ്ലിം സംഘടനയ്ക്കും പങ്കില്ല. അവിടെ രാഷ്ട്രീയക്കാർ സഹായിക്കാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ കെട്ടുറപ്പിനെ ആക്രമിക്കാതിരിക്കണമായിരുന്നു. എന്നാൽ വിശ്വാസികളും വൈദികരും തമ്മിലുള്ള ബന്ധം തകർക്കുവാനുള്ള സംഘടിത ശ്രമം, ക്രൈസ്തവരുടെ നേരെ മുന്നിൽ താവളമടിച്ച് ഭീഷണി മുഴക്കിയ സംഘപരിവാര സംഘടനകളുടെ അതിക്രമം,
ഇതൊന്നും ക്രൈസ്തവർ മറക്കാൻ പാടില്ലാത്ത സമയമാണ് ഈ ഇലക്ഷൻ എന്ന് ഈ വാദം ഉന്നയിക്കുന്നവർ കരുതുന്നു. വികസനത്തിന് വേണ്ടി വിഴിഞ്ഞത്തെ അനുകൂലിച്ച ശശി തരൂർ പക്ഷെ തൻ്റെ പ്രതികരണം വിശ്വാസ സമൂഹത്തെ ആക്രമിക്കുന്ന രീതിയിലേക്ക് അധപ്പതിപ്പിച്ചില്ല എന്നതാണ് ക്രൈസ്തവരോട് അനുകൂലിക്കാതിരുന്ന മറ്റ് രണ്ട് കൂട്ടരിൽ നിന്നും തരൂരിനെ വ്യത്യസ്തനാക്കുന്നത്. കോൺഗ്രസിലെ മതേതരമായ ഒരു ഭാവി മുഖ്യമന്ത്രിയും ദേശീയ നേതാവുമാകാൻ സാധ്യതയുള്ള ക്രിസ്ത്യാനികളെ ഒരിക്കലും കാശു വാങ്ങി ഒറ്റുകയില്ലാത്ത ശശി തരൂരിൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ മറ്റു ക്രൈസ്തവ വിഷയങ്ങൾ നമ്മെ പ്രേരിപ്പിക്കരുത്. തിരുവനന്തപുരത്ത് വികസനമില്ല എന്ന് ആലപ്പുഴയിൽ ജനിച്ചു വളർന്ന് തിരുവനന്തപുരത്തും താമസിക്കാറുള്ള എന്നോട് പറഞ്ഞാൽ ഞാൻ പോലും ചിരിച്ച് വശാകുകയേയുള്ളൂ. ഇത് കേൾക്കുമ്പോൾ ഞാനൊരു കോൺഗ്രസ് പ്രചാരകനാണോ എന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ എൻ്റെ അടുത്ത ഉദാഹരണം ശ്രദ്ധിക്കുക. എന്നും ക്രൈസ്തവ വിഷയങ്ങളിൽ ക്രിയാത്മകമായി പ്രതികരിച്ചിട്ടുള്ള ഇടതുപക്ഷത്തെ തോമസ് ചാഴിക്കാടൻ കോട്ടയത്ത് തോൽക്കാൻ ക്രൈസ്തവർ കൂട്ടു നിൽക്കരുത് എന്ന അഭിപ്രായത്തെ ക്രൈസ്തവർ എങ്ങനെ വിലയിരുത്തണം എന്നതാണ് ചിന്തിച്ചു നോക്കേണ്ടത്. വിശ്വാസപരമായ വേറെന്തെങ്കിലും കാര്യങ്ങൾ കേട്ട് നിങ്ങൾ ചെയ്യാനിരിക്കുന്ന വോട്ട് മാറിക്കുത്തരുത്. നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരെ നമ്മൾ തോൽപ്പിക്കില്ല എന്ന ഉറപ്പ് നമ്മൾ നൽകിയേ പറ്റൂ. ക്രൈസ്തവ ഭൂരിപക്ഷ കേന്ദ്രങ്ങളിൽ ചാഴിക്കാടിന് വോട്ട് കുറഞ്ഞാൽ അത് സമുദായത്തിന് വേണ്ടി എന്ത് ചെയ്താലും തഴഞ്ഞു കളയും എന്ന ചിന്ത പ്രബലപ്പെടാൻ ഇടവരുത്തും. നിങ്ങൾക്ക് വളരെ ഭിന്നമായ അഭിപ്രായം കാണാം. അതിനാൽ ഒരു ഉദാഹരണമായി മാത്രം എടുക്കുക. ഇതുപോലെ ചില സ്ഥലങ്ങളിൽ ക്രൈസ്തവരുടെ വോട്ട് കൊണ്ട് ചിലർ ജയിക്കുന്നതും ചിലർ തോൽക്കുന്നതും പ്രശ്നാധിഷ്ഠിതമായ ഇടപെടലാകും. പൂർണ്ണമായി ക്രൈസ്തവർ ഉപദ്രവിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്യപ്പെട്ട ഇടങ്ങളിൽ മധുരതരമായ മറുപടി നൽകാൻ ക്രൈസ്തവർക്ക് ലഭിക്കുന്ന സാധ്യത കളഞ്ഞ് കുളിക്കരുത്. അത് ആരൊക്കെയാണെന്ന് നമ്മൾ പ്രാർത്ഥിച്ച് തീരുമാനിക്കണം. ഇസ്ലാം സഹോദരങ്ങളിൽ നിന്ന് നമ്മൾ ചിലത് പഠിക്കാനുണ്ട്. അവർക്ക് LDFലും UDFലും എന്നല്ല, BJPയിലെ ദേശീയ തലത്തിൽ പോലും കേരളത്തിൽ നിന്ന് നേതാക്കളുണ്ട്. ഇവരൊന്നും BJPയിലേക്ക് പോയ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കപ്പെടാതിരിക്കാൻ അതീവ ജാഗ്രത അവർ പുലർത്തുന്നു. എന്തെന്നോ, ആര് ഭരിച്ചാലും തങ്ങളുടെ സമുദായത്തിലേക്ക് എത്തേണ്ടത് എത്തിക്കാൻ അവർക്ക് സാധിക്കാൻ തന്നെ. ഇങ്ങനൊന്നും ചിന്തിക്കാത്ത ക്രൈസ്തവരെ എന്തെങ്കിലും പറഞ്ഞിളക്കി പറ്റിക്കാം എന്ന അവസ്ഥയാണ് നമ്മൾ ചെറുക്കേണ്ടത്. നമ്മൾ പ്രശ്നാധിഷ്ഠിതമായി ചിന്തിക്കുക, ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കുക. അത് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്തം. എൻ്റെ ചിന്തകൾ പങ്കുവച്ചതാണ്. ക്രൈസ്തവ സമൂഹം എന്നതല്ലാതെ പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യം എൻ്റെ വാക്കുകളിൽ ഇല്ലാതിരിക്കുവാൻ ഞാൻ പരമാവധി സൂക്ഷിച്ചത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രശ്നങ്ങളെ വിലയിരുത്തിയുള്ള പ്രതികരണം എന്ന വിഷയം അവതരിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ശ്രമിച്ചത്. നിങ്ങളുടെ വോട്ട് നിങ്ങളുടെ തീരുമാനമാണ്. പലതും ശ്രവിക്കുകയും വിലയിരുത്തുകയും ചെയ്താണ് നിങ്ങൾ വോട്ട് ചെയ്യുക എന്ന പ്രതീക്ഷയിൽ ഉപകാരപ്പെടും എന്ന് കരുതി പങ്കുവച്ചു എന്ന് മാത്രം.